വിളിക്കാൻ തുടങ്ങിയിട്ട് നീ ഇവിടെ എന്താ കൊടുക്കുക? ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ. തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റ്. ആ അതിലും വലിയ ടെസ്റ്റ് എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ ചെന്ന് ചായ കൊണ്ടു കൊടുക്കില്ലേ? ആ നാടകങ്ങളിലേക്ക് വന്നവനാണെങ്കിൽ അമ്മ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് വയ്യ. നീ പത്രത്തിൽ വായിച്ചോ, മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക്. കണ്ണുപൊട്ടനും ചട്ടുകാലിനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ. അവൻ കുറച്ച് നാടകം കളിക്കുന്നു വെച്ച് നിനക്കെന്താ ഛേദം? ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി, എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം. എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല അല്ലടി. എനിക്ക് നീ അവനോട് കൊഞ്ചവും കൊളയൊന്നും വേണ്ട. വാ, നിന്നെ അവനൊന്ന് കാണട്ടെ. വാ വാ വരാൻ. വാ വാ വാ. ആരാ? തല്ലേ തുറക്കപ്പെടും. ചേടാ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതിയെന്ന് ആ അമേരിക്കക്കാരൻ പറഞ്ഞു കാണും. രാവിലെ ചായ മാത്രമേ ഉള്ളോ? കഴിക്കാമൊന്നുമില്ലേ? എന്താ മിണ്ടത്തില്ലേ? ഓ, മിണ്ടരുന്ന് മോളിന് ഉത്തരവുണ്ടായിരിക്കും. ശരി, മിണ്ടണ്ട, അടുക്കളയിൽ ചെന്ന്. എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയും കിട്ടുമോ? പുട്ടും കടലയും കിട്ടുമെന്ന്? ഓ, അത് ശരി. പൊട്ടിയല്ലേ? ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ജോലിക്കാരി എങ്ങനെ കിട്ടിയെന്ന്. മാസത്തിലെന്തോ മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം. എനിക്ക് 350, 350 എനിക്ക് എന്തോ കിട്ടും. ഓ, ഇത് പോക്ക. വെടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പോകുന്നത്. ഏ, ചെല്ലേ അല്ലേ, അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നും. പോ ചെല്ലെ. Yes, come in. അളിയ, നീ ഇവിടെ? നീ ഇതുവരെ രക്ഷപ്പെടില്ലേ? കഷ്ടം. ഇവിടെ ഒന്നും ചായ കൊടുപ്പ. എന്റെ കാര്യം പോട്ടെ, നിനക്കാരായി റൂം എടുത്തു? ആരെങ്കിലും കവിഴ്ത്തിയാലേ രാവിലെ? ചുമ്മാ അല്ലടേ നീ നന്നാകാത്തത്. അളിയ, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, വെറും ഡൂക്കിരിയായി നടന്ന നീ ഈ 3-സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ റൂം എടുത്തു? ഇതെന്തൊരു അത്ഭുതം! എന്റെ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം പൊട്ടിച്ചാവും. ഞാൻ ആരാണെന്ന് അറിയൂ? കൂർപ്പ് എന്റർപ്രൈസസിന്റെ ലീഗൽ അഡ്വൈസർ. ലീഗൽ അഡ്വൈസറാ? അതെങ്ങനെ, നീ എപ്പോഴാ ലീഗൽ ആയത്? ഇത് അതുപോലെയല്ല, ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ പഴയ ഫ്രാഡ് പരിപാടി തന്നെ. എന്റെ പൊന്നളിയ, നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കളിയ. ഇതുപടി വരട്ടെ, നോക്കാം. ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തത് മറക്കണം. രക്ഷിക്കാമടേ, ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ. എന്ത് പദ്ധതികൾ? ഒത്തിരി ഉണ്ട്. ആദ്യം ആ കോമ ഗ്രൂപ്പിന്റെ ഭരണം. അവൻ നിന്റെ മുതലാളിയല്ലോ? ആ, അവൻ തന്നെ. ആ കോമൻ ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തെല്ലാം അവന്റെ മകളുടെ പേരിലാവും, പിന്നെ പ്രശ്നമില്ല. അപ്പൊ നീ മോളെ കിട്ടൂ? ഛേ, അത് പറ്റത്തില്ല. നിനക്കറിയില്ലേ പണ്ട് എനിക്ക് പ്രേമബന്ധമുള്ള കാര്യം? അതിപ്പോഴും ഉണ്ടാ. അവളെ കിട്ടിയാൽ അവളുടെ സ്വത്ത്, കുറുപ്പ് ചത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത്. അങ്ങനെ ഞാനിവിടെ ഒരു കലക്കൊക്കെ. കുറുപ്പിന്റെ മകളുടെ സ്വത്ത് നിനക്കെങ്ങനെ കിട്ടും? അതൊക്കെ നീ അറിയണം എന്തിനടേ? ഛേ, ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ. ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് കുറിപ്പറിയാതെ അയാളുടെ മകളുടെ ഒപ്പ് ഒരു മുദ്രപത്രത്തിൽ വാങ്ങിച്ചു. ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല. അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും. പിന്നെ തന്തയും മോളും തെണ്ടി. എന്റെ ജാതകത്തിന് ആകെ യോഗം ഉണ്ടറിയാ. യോഗം മുദ്രപത്രത്തിലൂടെ വന്നില്ലേ? ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ കിളവൻ ചാകണില്ലടേ. അളിയാ, എന്റെ കാര്യം അയാളെ ചാകാൻ നീ കൂടെ ഒന്ന് പ്രാർത്ഥിക്ക്. കത്ത് കിട്ടിയാ നിന്റെയൊക്കെ ടൈവടേ. ദൈവമേ, എളുപ്പ ചാവണേ. അയ്യോ, ഞാൻ തന്നെ. ദാമോട്ട് നിൽക്കൂ, ഒന്നും പറയാനില്ലേ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മൈലുകൾക്കപ്പുറത്തും ദാമോട്ട് വന്നിരിക്കാൻ. എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരം ഒന്നും ചൊല്ലാനില്ലേ? ആരാടാ? ഞാനാണ് ദാമു. എന്താ എന്താ? അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായി അമ്മാവ. എങ്ങനെ? ലോട്ടറി അടിച്ചോ? വരും അമ്മാവ, എല്ലാം പറ. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട.
കാശികാരനായി വന്നാൽ ഗീതയെ കെട്ടിച്ചു തരാമെന്ന് അമ്മ തന്ന വാക്ക് മറന്നുപോയോ? കാശികാരനായോ നീ? ആയി, കാർ പിടിച്ചാണമ്മ ഞാൻ വന്നത്. എടാ, 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് നാരിക്കും കാറ് കിട്ടോടാ നാരി. അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാർ പിടിച്ചു വന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. എനിക്ക് ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. എന്താ നിന്റെ ഇപ്പൊ ജോലി? ജോലി ഇപ്പം കുറുപ്പ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ? ആരാ അതിന്റെ പ്രൊപ്രൈറ്റർ? കോമേ. കോമയോ? സാർ, കോമക്കുറുപ്പ്. ആട്ടെ, അയാളുടെ തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ? ഇതുവരെ ഇല്ല. എങ്കിൽ ഉടനെ വന്നോളൂ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാ മതി. ആണെങ്കിലും സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത് ബാബ. കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. സമ്മതിക്കുന്നു. 2 മാസം മുൻപ് വരെ ഞാനൊരു തിണ്ണ നിറങ്ങിയായിരുന്നു. ആഫ്റ്റർ ചെമ്മീൻ ബിസിനസിൽ കയറിയതോടുകൂടി അറബിക് കഥകളിലെ നായന്മാരെ വിട്ട് ഒരു കേറ്റം മങ്ങി. കമ്മീഷൻ 1 കിലോ ചെമ്മീൻ വിറ്റ് കഴിഞ്ഞാൽ 20 രൂപ മുഴുവൻ ബ്ലാക്ക്. അകത്തായി പോവണ ചെറുക്ക. കള്ളപ്പണ ഏർപ്പാട് ഇവിടെ നടക്കില്ല. 10 ലക്ഷം രൂപ നീ ബാങ്കിലിട്ട് പാസ്ബുക്ക് കൊണ്ടുപോ, ഉടനെ കല്യാണം നടത്തി തരാം. അപ്പൊ യാത്രയില്ലല്ലോ, പോവുകയല്ലേ? ടാറ്റാ. എന്തു ചെയ്യാം, സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. അയ്യേ, തന ഞാൻ എടുത്തോളാം കളാ. വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ശോഭയായാലും സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ. പക്ഷേ പോരാ, ഈ മിടിക്ക് ഇത്രയേർക്ക് ആവശ്യമില്ലല്ലോ. അവനവന്റെ കാര്യം നോക്കിയാ മതി. അത് മതി, പക്ഷെ ശോഭയുടെ ഡ്രസ്സസ് കുറച്ചുകൂടെ മോഡായിരുന്നാൽ നന്നായിരുന്നു. നിങ്ങളുടെ വേഷം പലപ്പോഴും ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മയെന്നും പറയാം. ഓക്കെ, ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നസ് ശോഭ. പിന്നെ വേറൊരു കാര്യം, ഐ ലൈക്ക് യു ശോഭ, പക്ഷേ മാരേജിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതറിഞ്ഞ കെട്ടോ? ഞാൻ ശ്രമിക്കാം, പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ജനറൽ നോളജ് അല്ലേ? ഓ, എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലിറി വീഴാനിടയുണ്ട്. ശോഭ അങ്ങനെ വീണിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? കൗമാരപ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടി ഒന്ന് വീണിട്ടുണ്ട്. അടുത്ത ചോദ്യം, പുരുഷന്മാർ അയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരുടെ ലവ് ലെറ്റേഴ്സ്? ഞാൻ കോൺവെന്റിൽ പഠിച്ചിരുന്നപ്പോ അച്ഛൻ അയച്ചിരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം, ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? പറയാം, പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സത്യം പറയണം. പറയാം. നിങ്ങൾക്ക് വട്ടുണ്ടോ?